നമസ്കാരം. ഗജേന്ദ്ര മോക്ഷം എന്ന കഥ യഥാർത്ഥത്തിൽ ഒരു ആരക്കഥയല്ല, അത് പച്ചയായ ഒരു മനുഷ്യന്റെ കഥയാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ തന്നെ കഥയാണ്. ഇന്ദ്രദ്യുമ്നൻ എന്ന ഒരു രാജാവാണ് കഥയിലെ നായകൻ. അദ്ദേഹം ഒരിടത്ത് ധ്യാന നിരതനായിരിക്കുന്നു. ഈ അവസരത്തിലാണ് അഗസ്ത്യ മുനി അവിടേക്ക് വരുന്നത്. മുനിയെ കണ്ടില്ല എന്നതിനാൽ ആദരസൂചകമായി രാജാവ് ഒന്നും തന്നെ ചെയ്തില്ല. ഇത് അഗസ്ത്യനെ ക്ഷുഭിതനാക്കി. നീ ഒരു ആരയായി ഏറെക്കാലം ജീവിക്കുകയെന്നും ശപിക്കുകയും ചെയ്തു. ശാപമോക്ഷം എന്നോണം അഗസ്ത്യ മഹർഷി പിന്നീട് അരുളി ചെയ്തു. വിഷ്ണുവിനെ ധ്യാനിച്ച് പിന്നീട് മോക്ഷപ്രാപ്തിയിലേക്ക് ഉയരും എന്നതിനാൽ അനുഭവിക്കേണ്ടത് അനുഭവിച്ചു തീർക്കുക. സ്വന്തം മാനസിക മണ്ഡലത്തിൽ നാം എല്ലാം രാജാക്കന്മാരാണ്. നമ്മുടെ ലോകത്ത് നാം യഥേഷ്ടം വിഹരിക്കുന്നു. മഹാന്മാരായ വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മുടെ ധ്യാന രഹസ്യം എന്തു തന്നെയായാലും ഋഷീശ്വരന്മാരോട് നമുക്ക് ആദരിക്കാൻ കഴിയണം. ഇന്ദ്രദ്യുമ്നൻ ഒരു ആനയായി വനത്തിൽ വിഹരിക്കാൻ തുടങ്ങി. തൻ്റെടിയായ ഗജേന്ദ്രൻ കാടുകുലുക്കി നടന്നു. ഒരു ആനയ്ക്ക് ആരെയാണ് ഭയപ്പെടാനുള്ളത്? സഹായികളായി വേറെയും ആനകൾ. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ തടാകത്തിൽ വെള്ളം കുടിക്കാനിറങ്ങി. വെള്ളം കുടിച്ച് വിനയാനിതനായി മടങ്ങിയിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നില്ല. ഗജേന്ദ്രൻ കാൽ വെള്ളത്തിലിട്ട് വെള്ളം കലക്കി. ഈ അവസരത്തിലാണ് ഒരു മുതല കാലിൽ കടിക്കുന്നത്. തുടക്കത്തിൽ എത്രയോ നിസ്സാരമായി ഒരു കാര്യമായിട്ടാണ് ഗജേന്ദ്രന് തോന്നിയത്. ഗജേന്ദ്രനായ തൻ്റെ മുമ്പിൽ ഒരു മുതലയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? തനിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ വേറെയും ഗജേന്ദ്രന്മാരുണ്ട്. മുതലയോടുള്ള പരിഹാസം മനസ്സിലുറപ്പിച്ച് കാൽ വലിച്ചു. അതോടെ മുതലയുടെ പല്ലുകൾ കാലിൽ കോർത്തു. ഗജേന്ദ്രൻ ക്ഷീണിതനാവുകയാണ്. മുതല ഗജേന്ദ്രനെ വെള്ളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. ഈ അവസരത്തിൽ സംഘത്തിലേർപ്പെട്ട എല്ലാ ആനകളും ഗജേന്ദ്രനെ സഹായിച്ചുവെങ്കിലും അതൊക്കെ നിഷ്പ്രഭമായി. ആപത്ത് വരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. നിസ്സാരം എന്ന് കരുതുന്ന ഒരു തീപ്പൊരിയാണ് ഒരു അഗ്നിയായി മാറുന്നത്. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ സഹായികൾ സ്ഥലം വിട്ടു. ഗജേന്ദ്രൻ ഒറ്റയ്ക്കായി. ജീവൻ മരണ പോരാട്ടം. അതോടെ അഹങ്കാരം നശിച്ചു. ഒരു താമരയെടുത്ത് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് അർച്ചന ചെയ്തു. വിഷ്ണു പ്രത്യക്ഷപ്പെടുകയും മുതലിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തു. കൂട്ടത്തിൽ മുതലയ്ക്കും കിട്ടി ശാപമോക്ഷം. വളരെ വലിയ ഒരു സന്ദേശമാണ് ഈ കഥ മാനവരാശിക്ക് നൽകുന്നത്. തങ്ങൾ എത്ര ശക്തർ എന്ന് വ്യക്തികളും സമൂഹവും അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. തനിക്ക് ഒരിക്കലും ആപത്ത് വരില്ലെന്ന്, വരികയാണെങ്കിൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാമെന്നും കരുതുന്നു. പതനങ്ങളിൽ നിന്നും കര കയറാൻ കഴിയാതെ വരുമ്പോഴാണ് നാം ദൈവത്തെ വിളിക്കുന്നത്. സുദർശന ചക്രം നമ്മെ സഹായിക്കുന്നു. നല്ല ദർശനങ്ങൾ എന്നാണ് സുദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആപത്ത് വരുമ്പോൾ ഋഷിവചനങ്ങളാവുന്ന സുദർശനം നമ്മെ സഹായിക്കുന്നു. താമര നല്ലൊരു പ്രതീകമാണ്. ചേറിൽ നിന്നും വെള്ളത്തിലേക്ക് വെള്ളത്തിന്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച് താമര സ്ഥിരമായി ഭാവത്തിൽ നിലകൊള്ളുന്നു. താമര വായുവിലേക്കും അഗ്നിയിലേക്കും തുടർന്ന് ആകാശത്തിലേക്കും നീങ്ങുന്നു. ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് എത്തുകയെന്ന കർമ്മം പ്രതീകാത്മകമായി താമര നിർവഹിക്കുന്നു. ഗജേന്ദ്രൻ ആ താമര തുമ്പിക്കൈ കൊണ്ട് എടുത്ത ശേഷം വിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് മുകളിലേക്ക് എറിഞ്ഞു. അഹങ്കാരം അസ്തമിക്കുമ്പോൾ ആത്മജ്ഞാനം മുളപ്പൊട്ടുന്നു. അപ്രതീക്ഷിതമായ വീഴ്ചകൾ സൽബുദ്ധി പ്രദാനം ചെയ്യുന്നു. ഞാനൊരു നിസ്സാരനാണ് എന്ന് ആ നിമിഷങ്ങളിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഗജേന്ദ്ര മോക്ഷം കഥ ആവർത്തിച്ചു വായിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെതായ പരിവർത്തനം നമ്മുടെ മനസ്സിലുണ്ടാകും. വീഴ്ചകൾക്ക് മുൻപ് തന്നെ ഗുണപാഠങ്ങൾ മനസ്സിലാക്കുന്നവർ ഭാഗ്യവന്മാരാണ്. അതിനായി ഗജേന്ദ്ര മോക്ഷം കഥ സൂക്ഷ്മത്തിൽ പഠിച്ചതിനു ശേഷം അതിൻ്റെ ആശയത്തെ ചിന്തയുടെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.